ആദരണീയനായ പ്രസിഡന്റ് പ്രിയപ്പെട്ട ജെയിംസ് സാർ, ആത്മീയ ഉപദേഷ്ടാവ് അന്യ ഉമ്മനച്ചൻ, മറ്റ് വൈദികരെ, ബഹുമാനപ്പെട്ട കോച്ച് സാർ, ഇവിടെ സ്വാഗതം ആശംസിച്ച ശ്രീയാൻ പണിക്കർ സാർ, യു സി എമ്മിൻ്റെ മുൻ പ്രസിഡന്റുമാരെ, ഭാരവാഹികളെ, ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. പ്രത്യേകിച്ച് യു സി എമ്മിൻ്റെ ഗ്രിഗോറിയോസ് തിരുമേനിയെ എല്ലാ വർഷവും നിങ്ങൾ ഓർക്കുകയും ഇതുപോലെ ഒരു സമ്മേളനം നടത്തുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു അനുസ്മരണയാണ്. യു സി എമ്മിൻ്റെ എല്ലാ പ്രവർത്തകരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. യു സി എമ്മിൻ്റെ പ്രവർത്തകർ എന്നെ പ്രത്യേകമായി ഓർത്ത് വിളിച്ചതിന് പ്രത്യേകം നന്ദി ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ജാനിയയിൽ പറയുന്ന പോലെ, ദൈവമേ നീ എന്നെ ഓർത്തുവല്ല എന്ന് പറഞ്ഞതുപോലെ, യു സി എം പ്രവർത്തകരെ എളിയവനായ എന്നെയും അനേകം വർഷങ്ങൾ കഴിഞ്ഞ് ഓർത്തതിന് നിങ്ങളോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കട്ടെ. ബഹുമാനപ്പെട്ട ജെയിംസ് സാർ ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. സാറിവിടെ അധ്യക്ഷാപ്രസംഗത്തിലെ പറഞ്ഞു, നമ്മുടെ ഒരു വലിയ ഉത്തരവാദിത്വം നാം ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ നമ്മെ പഠിപ്പിച്ച ബാക്കന്മാരെ പ്രാർത്ഥനകളിലും കുർബാനകളിലും ഓർക്കണമെന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമായി കരുതുന്നതാണ്. എന്തുകൊണ്ടാണ് നാം നമ്മുടെ പിതാക്കന്മാരെ പ്രാർത്ഥനകളിലും ആരാധനകളിലും ഓർക്കുന്നത്? കാരണം അവർ നമ്മളെ ദൈവത്തിൻ്റെ പുത്രരായി തീരുവാൻ സഹായിച്ചു എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ച്, ക്രൈസ്തവരെ സംബന്ധിച്ച് നമുക്കുള്ള ഏറ്റവും വലിയ സന്തോഷം നാം ദൈവത്തിൻ്റെ മക്കളാകുന്നു എന്നുള്ളതാണ്. ആ ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ നമ്മെ സഹായിച്ചിട്ടുള്ള എല്ലാവരെയും ഓർക്കുകയും അവരോട് നമ്മളെ കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെയേറെ സന്തോഷകരമായിട്ടുള്ള ഒരു അനുസ്മരണയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ലോകത്ത് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മെ ദൈവത്തോട്. ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് ലോകപ്രസിദ്ധനായിരുന്ന ബില്ലി ഗ്രഹമാൻ്റെ ഒരു ചെറിയ ജീവചരിത്രം വായിക്കുവാനായിട്ടിടയായി. അദ്ദേഹം 121 രാജ്യങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിച്ച ആളാണെന്ന് നിങ്ങൾക്കറിയാം. 21 കോടി ജനങ്ങളോട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിച്ച് അങ്ങനെ വലിയ പ്രത്യാശയോടെ ഇരുന്ന ബലിഗ്രഹാം ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ, അന്ത്യത്തിൽ ബലിഗ്രഹാമിന് ചില അസ്വസ്ഥതകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. ഒരു ദിവസം രാത്രിയിൽ അദ്ദേഹം ഇങ്ങനെ ദീർഘമായി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തോട് ഇങ്ങനെ കരഞ്ഞ് ചോദിച്ച്, കർത്താവ് എൻ്റെ കാര്യം എന്താണ്? ഞാൻ മരിക്കാറൊക്കെയായി, അനേക ആൾക്കാരോട് ഞാൻ സുവിശേഷം പ്രസംഗിച്ചു, എനിക്ക് ലോകത്ത് കിട്ടാവുന്ന അനേകം കാര്യങ്ങളെ ത്യജിച്ച് ഞാൻ പ്രസംഗിച്ചു, എൻ്റെ കാര്യം എന്താണ് എന്ന് ഇങ്ങനെ വളരെ ദുഃഖത്തോടുകൂടി പ്രാർത്ഥിച്ചപ്പോൾ ബലിഗ്രഹം പറഞ്ഞിരിക്കുന്നത്, അന്ന് രാത്രിയിൽ ദൈവം എനിക്ക് മനോഹരമായ ഒരു സന്ദേശം നൽകി, ബലിഗ്രഹം നീ എവിടെയെല്ലാം പോയി എൻ്റെ നാമത്തിൽ പ്രസംഗിച്ചിട്ടുണ്ടോ, അതിനുവേണ്ടി എന്തെല്ലാം ത്യാഗങ്ങളും കഷ്ടപ്പാടും നീ ഏറ്റെടുത്തിട്ടുണ്ടോ, ആ സമയത്ത് സ്വർഗത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടായി. മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ, നീ എപ്പോഴെല്ലാം എൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ ഇറങ്ങിയിട്ടുണ്ടോ ആ സമയത്തെല്ലാം നിനക്ക് സ്വർഗത്തിലുള്ള വാസം എൻ്റെ മുറിയോട് ഏറ്റവും അടുത്ത വാസമായി ഞാൻ കരുതി വച്ചിട്ടുണ്ടായത്. ബലിഗ്രഹം പറയുന്നത്, ഞാൻ അതുകൊണ്ട് വളരെ സന്തോഷിക്കുന്ന ഒരു മനുഷ്യനാണ്, ഞാൻ ദി അംബാസഡർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് വളരെ അത്മാർത്ഥമായി പ്രഖ്യാപിച്ച ഒരു സുവിശേഷകനാണ് ബലിഗ്രഹം. യു സി എമ്മിൽ പ്രവർത്തിക്കുന്ന നമ്മളുടെ സഹോദരങ്ങളായ നിങ്ങൾക്കും ഇതുപോലെയുള്ള ഒരു ആത്മ സംതൃപ്തി ഉണ്ടാകുമ്പോഴും ആരാധിക്കുമ്പോഴും എല്ലാം നാം ദൈവത്തിൻ്റെ മക്കളായി തീരുകയും ദൈവത്തിൻ്റെ അംബാസഡറായി ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പ്രവർത്തിക്കുമ്പോൾ നമുക്ക് അത്ഭുതകരമായിട്ടുള്ള സന്തോഷവും പ്രത്യാശയും ലഭിക്കുന്നു എന്നുള്ളത്.
അഭിനന്ദനായ ഗ്രിഗോറിയോസ് സിനിമേനയെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം ഈ ഒരു കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധയുള്ള ഒരു ആചാര്യനായിരുന്നു എന്നുള്ളതാണ്. ഗ്രിഗോറിയോസ് സിനിമേനയെ സംബന്ധിച്ച് അനേകം കാര്യങ്ങൾ നമുക്ക് പറയുവാനായിട്ട് സാധ്യമാകും. ഇവിടെ പല കാര്യങ്ങളും സൂചിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. അല്ല, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അദ്ദേഹം മഹാപരിശുദ്ധനായിട്ടുള്ള ഒരു ശ്രേഷ്ഠ ആചാര്യനായിരുന്നുവെന്നാണ് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനൊഴിച്ച് ഇവിടെ ഇരുന്ന് ഇപ്പോൾ നിങ്ങളോട് ഗ്രിഗോറിയോസ് സിനിമേനെ പറ്റി ഏതാനും ആശയങ്ങൾ പങ്കുവെക്കുമ്പോൾ ഞാൻ ഈ രൂപത്തിൽ ഇവിടെ ഇരുന്ന് ഒരു സെമിനാരി വിദ്യാർത്ഥിയായി പഠിച്ച് വൈദികനായി ഇപ്പോൾ മെത്രാനായി ഇവിടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവം കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ അക്കാര്യത്തിൽ കടപ്പാടുള്ളത് അഭിനന്ദനായ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് സിനിമേനയോടാണ്. അഭിനന്ദനായ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് സിനിമേനയുടെ ഒരു ജീവിത സാക്ഷ്യമാണ്. അദ്ദേഹം എൻ്റെ ജീവിതത്തിൽ നൽകിയതായിട്ടുള്ള വലിയ പരിശീലനമാണ് ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഇതുപോലെ ഇരുന്ന് അദ്ദേഹത്തെ അനുസ്മരിക്കുവാനായിട്ടിടയായിട്ടുള്ളത്. അക്കാര്യത്തിൽ ഒന്നാമതായി ഞാൻ കണ്ടിട്ടുള്ളത് അദ്ദേഹത്തിലെ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ഈശ്വര ചൈതന്യമാണ്. അദ്ദേഹം കേരളത്തിലും ഭാരതത്തിലും ഭാരതത്തിന് പുറത്തും റോമിലും ഒക്കെ അനേകം അനേകം ഉന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിച്ചു വന്ന് നിങ്ങൾക്കെല്ലാം അറിയാമല്ല. പക്ഷേ അതിനേക്കാളിലെല്ലാം ഏറ്റവും പ്രാധാന്യമായി അദ്ദേഹം കൊടുത്തിരുന്ന കാര്യം ഇതായിരുന്നു, സന്യാസിയായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ അനേകം പ്രാവശ്യം പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുവാനും അദ്ദേഹത്തിൻ്റെ ഒരു സഹായിയായ റീജൻസി കാലത്ത് പ്രവർത്തിക്കുവാനും എനിക്ക് സാധ്യമായിട്ടുണ്ട്. അദ്ദേഹം രാത്രിയിൽ ഏത് സമയത്ത് തിരികെ വന്നാലും നരമനയിൽ തിരിച്ചു വന്നാലും ഒരു മണിക്കൂർ സമയം ചാപ്പലിൽ പോയി മുട്ടുകുത്തി കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന ഒരു ശ്രേഷ്ഠ ആചാര്യനായിരുന്നു എന്നുള്ളതാണ്. ഒരിക്കൽ അദ്ദേഹം കെ സി ബി സിയുടെ പി ഒ സിയിൽ പോയി രാത്രിയിൽ 11:30 അവിടെ ചെന്ന് മുറിയിൽ കയറി അദ്ദേഹം വാഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെയുള്ള ഒരു കുഞ്ഞ് ചാപ്പലിൽ വന്ന് ഇങ്ങനെ മുട്ടുകുത്തി കിടന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ സിസ്റ്റേഴ്സിനും മരുന്നരെയൊക്കെ ആകുമ്പോൾ ഈ ചാപ്പലടയ്ക്കാൻ വന്നപ്പോൾ ഒരു കന്യാസ്ത്രീയെ പോലെ ഒരാൾ അദ്ദേഹത്തിന് തലയിൽ നമുക്കറിയാവുന്നില്ല ശിരാവസ്ത്രം ഉണ്ടായിരുന്നു, ഇങ്ങനെ മുട്ടുകുത്തി കിടക്കുന്നു. അപ്പം സിസ്റ്ററിന് ഭയങ്കര സംശയമായി ആരാണിത് മുട്ടുകുത്തി കിടക്കുന്നത്. സിസ്റ്റർ നോക്കിയപ്പോൾ ഈ തലയിൽ കുരിശൊക്കെ ഉള്ള ഒരു ശീലമുടി ഇട്ട ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് സിനിമേനയാണ് രാത്രി 11:30 ഈ ചാപ്പലിൽ കിടന്ന് പ്രാർത്ഥിക്കുന്നതെന്ന് സാക്ഷിച്ച് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ അഭിനന്ദനായ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് സിനിമേനയെ എന്ന് ഓർക്കുകയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അനേകം കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹം അതിശ്രേഷ്ഠനായ വിശുദ്ധനായ പ്രാർത്ഥനാ നിർഭരനായ ഒരു ശ്രേഷ്ഠ ആചാര്യനായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഒന്നിച്ച് പറയുവാനായിട്ട് സാധ്യമാകുന്ന കാര്യം. നമ്മളെ യോഹന്നാന്റെ സുവിശേഷം 17 വായിക്കുന്ന അവസരത്തില് യേശു ക്രിസ്തു തന്നെ നമുക്കറിയാം ദീർഘമായിട്ട് പ്രാർത്ഥിക്കുന്നു. യേശു അവിടെ ശിഷ്യന്മാർക്ക് വേണ്ടി ദീർഘമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. യേശു ക്രിസ്തുവിനെ പറ്റി അനേകം കാര്യങ്ങൾ നമ്മൾ പറയുമ്പോഴും മനസ്സിലാക്കുമ്പോഴും യേശു ക്രിസ്തു നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിരാവിലെ അവിടുന്ന് ദീർഘമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓരോ പ്രവൃത്തിയും മുമ്പായിട്ട് പ്രാർത്ഥിക്കുന്നു. ഉറങ്ങുവാൻ പോകുന്നതിന് മുമ്പ് സാക്ഷ്യത്തിൻ്റെ അതിമനോഹരമായിട്ടുള്ള ഒരു അടയാളം എന്ന് പറയുന്നത് നമ്മൾ പ്രാർത്ഥനയുടെ മനുഷ്യരായിരിക്കണം എന്നുള്ളതാണ്. കർത്താവായ യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 17 പ്രാർത്ഥിക്കുന്നത്, കർത്താവേ നീ ലോകം നിന്നെ അറിയണമെങ്കിൽ ഇവർ ഒന്നായി തീരണം എന്നുള്ളതാണ്. ഐക്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരിലൂടെ യേശുവിനെ ലോകം അറിയണം എന്ന് വരികിൽ നമ്മൾ ഐക്യമുള്ളവരായിരിക്കണം. അഭിനന്ദനായ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് സിനിമേനി അനേകം വർഷങ്ങൾക്ക് മുമ്പ് യുണൈറ്റഡ് ക്രിസ്ത്യൻ മൂവ്മെന്റ് തിരുവനന്തപുരം പട്ടണത്തിലെ സ്ഥാപിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം യേശുവിൻ്റെ ഈ പ്രാർത്ഥനയുടെ അനുസ്മരണമാണെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുകയാണ്. നമ്മൾ ഐക്യപ്പെടുന്നില്ല എന്ന് വരികിൽ നമുക്ക് യേശു ക്രിസ്തുവിനെ സാക്ഷിക്കുവാനായിട്ട് സാധ്യമല്ല. ഇവിടെ ജെയിംസ് സാറ് പറഞ്ഞ പോലെ വീണ്ടും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്, എല്ലാവരും ഒന്നിച്ചൊരു സഭയുടെ അംഗങ്ങളായി തീരുക എന്നുള്ളത് നമ്മുടെ നല്ല ആഗ്രഹമാണ്. ഒരുപക്ഷെ അത് സാധ്യമാകുന്ന കാലം ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. എങ്കിലും നമുക്ക്
അനേകം കാര്യങ്ങളിൽ ഒന്നിച്ച് പ്രവർത്തിക്കുവാനും ഒന്നിച്ച് പ്രാർത്ഥിക്കുവാനും ഒന്നിച്ച് നമുക്ക് കാര്യങ്ങളെ ചിന്തിക്കുവാനും സാധ്യമാകുന്നുണ്ട്. തിരുവനന്തപുരം പട്ടണത്തില് എനിക്ക് തോന്നുന്നു 2000-ലാണ് ഞാൻ ഇന്നിവിടെ പ്രവർത്തിക്കുന്ന അവസരത്തില് നമ്മുടെ എല്ലാ സഭകളിലെയും വൈദികര് അതുപോലെ സന്യസ്തര് പിതാക്കന്മാരും ഒന്നിച്ച് അവരവരുടെ ദേവാലയങ്ങളിൽ അതിരാവിലെ അവരുടെ പ്രാർത്ഥനയും കുർബാനയും ആരാധനയും നടത്തിയതിന് ശേഷം അവരെല്ലാവരും കൂടി ഒന്നിച്ച് നമ്മളുടെ ആ പാളയത്തെ കൂടുകയിൽ പെരേര ഹാളിൽ കൂടിയിട്ട് എല്ലാ പിതാക്കന്മാരും എല്ലാ വൈദികരും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഒന്നിച്ച് ദൈവത്തിന്റെ വചനം പങ്കുവെക്കുകയും ചെയ്തതായിട്ടുള്ള അതിമനോഹരമായ ഒരു അനുഭവം ഞാനിപ്പോഴും എൻ്റെ ഹൃദയത്തിൽ യൂസിയമ്മിൻ്റെതായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. വളരെയേറെ സ്പർശിച്ചതാ നമ്മളത്തിൽ ഒന്നാണ് എന്നുള്ള ഒരു വിശ്വാസം, ഒന്നായിട്ട് പ്രവർത്തിക്കണമെന്നുള്ള യേശുവിന്റെ ആഗ്രഹം. യൂണിറ്റി ഈസ് വിറ്റ്നസ്, ഐക്യമാണ് ഏറ്റവും വലിയ സാക്ഷ്യമെന്ന് നമുക്ക് പ്രയാസമേറിയ ഈ കാലഘട്ടത്തിലും സാക്ഷിക്കുവാൻ സാധ്യമാകുമെന്ന് നമ്മളെ പഠിപ്പിച്ച ഒരു വ്യക്തിയാണ് ബെനഡിക്ട് മാർ ഗ്രിഗോറിയസ് സിരിമേനി. അതുകൊണ്ട് എനിക്ക് യൂസിയമ്മിലെ എൻ്റെ പ്രിയപ്പെട്ടവരുടെ പറയുവാനായിട്ട് സാധ്യമാകും, നമ്മുടെ എല്ലാവരുടെയും പ്രത്യേകതകൾ കാത്തുകൊണ്ട് തന്നെ നമുക്ക് യേശു ക്രിസ്തുവിൽ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരു വലിയ സാക്ഷ്യം ഈ കാലഘട്ടത്തിൽ കൊടുക്കുവാനായിട്ട് സാധ്യമാകണം. തിരുവനന്തപുരം പട്ടണത്തിലെ യൂസിയമ്മിന്റെ ഒരു വലിയ ദൗത്യമായിട്ട് നമ്മളത് കാണുകയാണ്. വിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഗലാത്യാക്കാർക്ക് ലേഖനം 3:26-28 വാക്യങ്ങളിൽ യേശുക്രിസ്തു പറയുന്നത്, പൗലോസ് ശ്ലീഹ പറയുന്നു, യേശുക്രിസ്തുവിൽ മാമോദീസ സ്വീകരിച്ച നിങ്ങളെല്ലാവരും ഒന്നാകുന്നു എന്നാണ്. യേശു ക്രിസ്തുവിൽ മാമോദീസ സ്വീകരിച്ച നമ്മൾ എല്ലാവരും ഒന്നാണ്. വീണ്ടും പൗലോസ് ശ്ലീഹ പറയുന്നത്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായ നമ്മൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. വളരെ വ്യക്തമായിട്ടാണ് വിശുദ്ധനായ പൗലോസിന്റെ ചരിത്രം നമുക്കറിയാം. സഭയുടെ പീഡകനായിരുന്നു, മാനസാന്തരപ്പെട്ടു വന്ന പൗലോസ് ആണ് പറയുന്നത്, യേശു ക്രിസ്തുവിൽ മാമോദീസ സ്വീകരിച്ച നമ്മളെല്ലാവരും ഒന്നാണ്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മളെല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. അതുകൊണ്ട് പൗലോസ് വീണ്ടും പറയുകയാണ്, അതുകൊണ്ട് നമ്മൾ യേശു ക്രിസ്തുവിനെ ധരിച്ചവരാണെന്നുള്ള ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. അപ്പോൾ നമ്മൾ ഏത് സഭയിൽ നിന്നാലും ഏത് സഭയിൽ പ്രവർത്തിച്ചാലും ഏത് സാഹചര്യത്തിൽ ജീവിച്ചാലും നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷികളാണ്, യേശു ക്രിസ്തുവിനെ ധരിക്കുന്നവരാണ്, ദൈവത്തിൻ്റെ മക്കളാണ്, ഒന്നാണ് എന്നുള്ള സന്തോഷത്തോടുകൂടി നമുക്ക് പ്രവർത്തിക്കുവാനായിട്ട് ഇടയാകണമെന്നാണ് വിശുദ്ധനായ പൗലോസ് ഗലാത്യക്കാരുടെ സഭയിലെ ഗലാത്യരോട് മായിട്ട് പറയും. എനിക്ക് ഉണ്ടായിരുന്ന ഒരു വലിയ ദാർശനികത സഭയെ സംബന്ധിച്ചതായിരുന്നു, അതായത് യൂണിറ്റി ഈസ് ദ ക്വാളിറ്റി ഓഫ് ഓൾ ദി ചർച്ചസ്. ഐക്യം എന്ന് പറയുന്നതാണ് നമ്മുടെ എല്ലാവരുടെ സഭകളുടെയും കൂട്ടായ്മയുടെ ഒരു വലിയ ഗുണമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും വലിയ മഹത്വമായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ യൂണിറ്റി എന്ന് പറയുമ്പോൾ യൂണിഫോമിറ്റി അല്ല, എല്ലാവരും ഒന്നായിത്തീരുന്നതായിട്ടുള്ള അവസ്ഥയല്ല. അപ്പോൾ യൂണിറ്റിയുടെ ഒന്നാമത്തെ ഘടകമായി നിൽക്കുന്നത് നാം യേശു ക്രിസ്തുവിൽ സ്വീകരിച്ച മാമോദീസയും അതുവായി ലഭിച്ച ദൈവ പുത്രസ്ഥാനവും അതുവഴിയാ നമുക്ക് ലഭിക്കുന്ന യേശു ക്രിസ്തുവിന് നമുക്ക് കൊടുക്കുന്ന സാക്ഷ്യവുമാണ്. നമ്മുടെ വിശ്വാസത്തെ സംബന്ധിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ എല്ലാ സഭകളുടെയും വിശ്വാസം അടിസ്ഥാനപരമായി ഒന്നാണ്, ജീസസ് ഈസ് ദ ലോർഡ്, യേശു ക്രിസ്തു നമ്മുടെ രക്ഷകനാകുന്നു എന്നുള്ളതാണ് എല്ലാ സഭകളുടെയും അടിസ്ഥാനപരമായ വിശ്വാസം. ആദ്യത്തെ സഭയ്ക്ക് ഒരു വിശ്വാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ജീസസ് ഈസ് ദ ലോർഡ്, ആരാണ് ക്രിസ്ത്യാനി എന്ന് ചോദിച്ചാൽ ഉദ്ധാരം ചെയ്ത യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ സമൂഹമാണ് ക്രിസ്തീയ സമൂഹം എന്ന് പറയും. നമ്മളെല്ലാം ഉദ്ധാരം ചെയ്ത യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ ആദിമ സഭയുടെ വിശ്വാസം എന്ന് പറയുന്നത് ജീസസ് ഈസ് ദ ലോർഡ്, ജീസസ് ഈസ് ദ റിസൻ ലോർഡ്, യേശു ഉദ്ധാരം ചെയ്തവനായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ എങ്ങനെയാണ് പല സഭകൾ ഉണ്ടായതെന്ന് ചോദിച്ചാൽ ഈ വിശ്വാസം വിശദീകരിച്ചപ്പോൾ വ്യത്യാസപ്പെട്ട കാഴ്ചപ്പാടുകൾ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ സഭകളുടെ അടിസ്ഥാനപരമായ വിശ്വാസം യേശു നമ്മുടെ രക്ഷകനാകുന്നു, ഞാൻ യേശു ക്രിസ്തുവിൽ മാമോദീസ സ്വീകരിച്ച ദൈവത്തിന്റെ മകനാണ് മകളാണ്, അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ ഒരു വലിയ സാക്ഷിയാണ്, ഒരു അംബാസഡറാണ്, യേശു ക്രിസ്തുവിനെ ധരിച്ചവനാണ്, സാക്ഷിക്കുന്നവനാണ് എന്നുള്ള വലിയ വിശ്വാസമാണ്. ആ വിശ്വാസമാണ് ഞാൻ പറഞ്ഞത്, അത് വിശദീകരിച്ചു കഴിഞ്ഞപ്പോൾ വ്യത്യാസപ്പെട്ട സഭകൾ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സഭകളുടെ എല്ലാം അടിസ്ഥാന ദർശനത്തിലേക്ക് വിശ്വാസ്കാരികമൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളിലെ പ്രവർത്തിക്കുന്നവരാണ്.
അതുകൊണ്ട് ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് സിരിമേനയുടെ സഭാദർശനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ സഭയെ സംബന്ധിച്ചും വിശ്വാസിയെ സംബന്ധിച്ചും പിതാവിന് ഉണ്ടായിരുന്ന ഒരു വലിയ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് നമ്മൾ ഒന്നിച്ച് ജീവിക്കുകയും ഒന്നിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണമെന്നതാണ്. ഏകീകരണത്തെ സംബന്ധിച്ചും പിതാവിന് വ്യത്യാസപ്പെട്ട ഒരു കാഴ്ചപ്പാടുണ്ട്. ക്രൈസ്തവരെ മാത്രമല്ല, പിതാവ് ഒരിക്കലേ പറയുകയുണ്ടായ ഞാൻ ആ പ്രസംഗത്തിലെ സന്നിഹിതൻ പിതാവ് പറഞ്ഞു, സ്വർഗത്തിലെ ദൈവം, ആ സ്വർഗത്തിലെ ദൈവം കൊണ്ട് നമ്മൾ വിശ്വസിക്കുകയും സ്വർഗത്തിലെ ദൈവം ഭൂമിയിലോട്ട് നോക്കുന്ന അവസരത്തില് മനുഷ്യരെ ഏത് സഭയിലാണ് വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ മനുഷ്യരെ ഏത് വീട്ടിലാണ് താമസിക്കുന്നത്, അവരേതെല്ലാം ജോലികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയൊക്കെ ദൈവം പരിഗണിക്കുക എന്നുള്ളത് സംശയമാണ്. ദൈവം നോക്കുന്നത് എൻ്റെ മക്കളാണ്, ഈ ഭൂമിയിൽ വസിക്കുന്ന എല്ലാവരും. ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും അതിരുകളിലൊന്നും നോക്കാതെയാണ് ദൈവം ഈ ലോകത്തെ സ്നേഹിക്കുന്നത്. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 3:16 നമ്മൾ വായിക്കുന്നുണ്ട്, തന്റെ ഏക ജാതിനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു എന്നാണ് പറയുന്നത്. നല്ലവരെ സ്നേഹിച്ചുവെന്നോ അല്ലെങ്കിൽ വിശ്വാസികളെ സ്നേഹിച്ചുവെന്നോ ക്രിസ്ത്യാനികളെ സ്നേഹിച്ചുവെന്നല്ല, തന്റെ ഏകജാതിനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു. ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ മക്കളാണ്, അവരെ രക്ഷിക്കപ്പെടണം, അവരെ സന്തോഷ ആഹ്ലാദത്തോടുകൂടി ഈ ലോകത്തെ ജീവിക്കുവാനായിട്ടുള്ള സംവിധാനങ്ങൾ മനുഷ്യൻ സൃഷ്ടിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹമെന്ന് അഭിയുതനായ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് സിരിമേനി പല വേദികളിലും വളരെ ശക്തമായി പ്രസംഗിച്ചത് ഞാനിവിടെ അനുസ്മരിക്കുകയാണ്. അപ്പോൾ രണ്ടാമതായിട്ട് നമുക്കറിയാം യേശു പ്രാർത്ഥിക്കുന്ന മറ്റൊരു കാര്യം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം, ദൈവമേ ഇവരെ നീ കാത്തുകൊള്ളണമേ എന്നാണ്. അതായത് നമ്മളെല്ലാവരും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകത്തിന്റെ താല്പര്യം, ലോകത്തിന്റെ പ്രലോഭനം, എല്ലാവരും പാപകരമായ സാഹചര്യങ്ങള്, തിന്മയുടെ സാഹചര്യങ്ങളില്, ലോകത്തിന്റെ ആകർഷണത്തിലൊക്കെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് യേശു പ്രാർത്ഥിക്കുന്നത് എന്താണ്? യേശു കഴിഞ്ഞ കർത്താവെ ഇവരെ നീ സംരക്ഷിച്ച് പ്രൊട്ടക്ട് ദം ഇൻ ദ വേൾഡ്, അവരെ ലോകത്ത് നീ കാസൂക്ഷിക്കണം, തിന്മയിലേക്ക് പോകാനായിട്ടോ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ മറന്ന് രക്ഷകനെ ഉപേക്ഷിച്ച് പോകാനായിട്ടോ ഇടയാകരുത് എന്ന് യേശു ശിഷ്യന്മാർക്ക് വേണ്ടി, വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മളെ കാണുന്നു. മൂന്നാമതായിട്ട് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന കാര്യം യേശു പറയുന്ന, കർത്താവ് ഇവരെ വിശുദ്ധീകരിച്ചു കൊള്ളണമെന്ന്. അപ്പോൾ സഭയില് ഐക്യവും അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒരേ മനസ്സുകൂടി പ്രവർത്തിക്കണമെന്ന് വരികിൽ അതൊരു പ്രാർത്ഥനയുടെ വിഷയമാകണം. അത് നമുക്കറിയാവുന്ന പോലെ പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ വിഷയമാകണം. നമ്മുടെ വിശുദ്ധീകരിക്കുക എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ജോലിയാണ്. നമുക്കറിയാം കർത്താവ് പറഞ്ഞ് നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കണമെന്ന് കർത്താവ് പറഞ്ഞ് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. ആത്മാവിന്റെ ശക്തി പ്രാപിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെയാണ് സഭ പിറന്നു വീഴുന്നത്. അവരെല്ലാവരും ആത്മാവിന്റെ നിറവുള്ളവരായ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പോയി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സഭ ഐക്യത്തിന് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പുള്ളവരായിട്ട് ജീവിക്കുകയും നമ്മുടെ കുറവുകളെ വിശുദ്ധീകരിച്ച് ജീവിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് സിരിമേനി യേശു ക്രിസ്തുവിന്റെ ഈ സുവിശേഷ വചനത്തെ അനുസ്മരിച്ചുകൊണ്ട് എപ്പോഴും പറഞ്ഞിരുന്നതെന്ന് ഒരിക്കൽ കൂടി അനുസ്മരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. ഇതൊരു നല്ല മോഡല് തന്നെ. ഞാൻ കുറെ നാൾ ഇവിടെ ചെറിയാൻ മെഡിക്കൽ സാറ് പറഞ്ഞു, ഞാൻ കുറെ നാൾ അമേരിക്കയിൽ യൂറോപ്പിലൊക്കെ ജോലി ചെയ്തയാൾ, എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു അനുഭവം ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഞാൻ അമേരിക്കയിൽ 5 വർഷം ബിഷപ്പായിട്ട് ജോലി ചെയ്യുമ്പോൾ അവിടെ റോച്ചസ്റ്റർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ കേവലം 25-26 ക്രിസ്ത്യാനികൾ മാത്രമേ ഉള്ളൂ. മാർത്തോമാ സഭയിൽപ്പെട്ട സഹോദരങ്ങളുണ്ട്, ഓർത്തഡോക്സ് സഭയിൽ, യാക്കോബാ സഭയിലും, മലങ്കര കത്തോലിക്ക സഭയിൽപ്പെട്ട് രണ്ട് വീട്ടുകാരേ ഉള്ളൂ. ഞാൻ അവരുടെ നിർബന്ധം കൊണ്ട് അവിടെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു സന്തോഷം. ഞാൻ അവിടെ ചെന്ന അവസരത്തിൽ തന്നെ എയർപോർട്ടിൽ നിന്ന് കാറിൽ കൊണ്ടുപോയത് മാർത്തോമാ സഭയിൽപ്പെട്ട രണ്ട് സഹോദരങ്ങളാണ്. ഞാൻ അവിടെ ചെന്ന അവസരത്തിലെ ഭക്ഷണം ഒരുക്കിയത് നമ്മുടെ ഓർത്തഡോക്സ് സഭയിൽപ്പെട്ട സഹോദരങ്ങളാണ്. അവിടെ കുർബാനയ്ക്ക് വേണ്ടതായ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചത് നമ്മുടെ യാക്കോബായാലും അതുപോലെ മലങ്കര സഭയിൽപ്പെട്ട എല്ലാവരുമാണ്. അവിടെ ചെന്നപ്പോൾ അവിടെ നമ്മളെ മർത്തോമാ സഭയെന്നോ ഓർത്തഡോക്സ് സഭയെന്നോ യാക്കോബായെന്നോ അല്ലെങ്കിൽ എന്താണ് മറ്റു വിഭാഗങ്ങളൊന്നും കൂടി ഇവരെല്ലാവരും കൂടി ആ 25 വീട്ടിലുണ്ടായിരുന്ന ആൾക്കാരെല്ലാം കൂടി ഒന്നിച്ചുകൂടി പാട്ടുപാടുന്നു, പ്രാർത്ഥിക്കുന്നു, എന്റെ കുർബാന കാണുന്നു. കുർബാനയ്ക്ക് കൂടി ഒരു ഓർത്തഡോക്സ് സഹോദരനാണ്. അവരെല്ലാം കൂടെ കൂടി ഭക്ഷണം കഴിച്ച് ഞാൻ ഒരു ദിവസം അവിടെ താമസിച്ചിരുന്നപ്പോൾ ഞാൻ ഓർക്കുണ്ടായി നമുക്ക് എന്തുമാത്രം അടുത്ത് പ്രവർത്തിക്കാൻ സാധ്യമാണ്. നമുക്ക് അനേകം കാര്യങ്ങളിൽ നമുക്കറിയാവുന്ന പോലെ വ്യത്യസ്തമുണ്ട്. യേശു ക്രിസ്തുവിന്റെ നാമത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അനേകം കാര്യങ്ങൾ മറന്ന് ഒന്നിച്ച് പ്രവർത്തിക്കുവാൻ ഈ കാലഘട്ടത്തിൽ സാധ്യമാകുന്ന ഒരു സമൂഹം സൃഷ്ടിക്കണം.
ബെനഡിക്റ്റ് മാർ ഗ്രിഗോറി സിരിമേനി എപ്പോഴും പറഞ്ഞിരുന്ന ഒരു കാര്യവും പ്രവർത്തിച്ചിരുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തെ അടുത്തറിയുന്ന ആൾക്കറിയാം, അദ്ദേഹം മലങ്കര കത്തോലിക്ക സഭയിലെ ഒരു ശ്രേഷ്ഠ ആചാര്യനായിരുന്നു എന്ന് തന്നെയും, ഒരിക്കൽ പോലും മലങ്കര കത്തോലിക്ക സഭ എന്ന മറ്റ് സഭാവിഭാഗങ്ങളെന്നോ ഹിന്ദുക്കളെന്നോ അല്ലെന്ന നിലയിലെ മറ്റ് മതത്തിൽപ്പെട്ടവരെന്നോ വിശ്വസിക്കുന്നവരോ വിശ്വസിക്കാത്തവരോ എന്ന് പറയുന്ന ഒരു വലിയ വ്യത്യാസം ഒരിക്കലും പിതാവ് കാത്തുസൂക്ഷിച്ചിരുന്ന എന്നുള്ളതാണ്. പിതാവ് നൽകിയ ഏറ്റവും വലിയ സുവിശേഷം എന്ന് പറയുന്നത് മാനവികതയുടെ സുവിശേഷമാണ്. ആ രീതിയിൽ പറയുമ്പോൾ ബെനഡിക്ട് മാർ ഗ്രിഗോറിയസ് സിരമേനി മെത്രാൻ പദവിക്ക് പുതിയ ഒരു ഡയമെൻഷൻ കൊടുത്ത മെത്രാനാണ്. ഞാനത് വളരെ ആഴത്തിൽ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്, അദ്ദേഹം പഠിപ്പിച്ച അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നാണ് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹം. ആഴത്തിലെ പ്രാർത്ഥനയ്ക്ക് തന്നെ തന്നെ സമർപ്പിച്ച ഈ തിരുമേനി സഭ ഐക്യത്തിന് വേണ്ടി നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും അതിന്റെ അടയാളമായി നമ്മുടെ തിരുവനന്തപുരം ഒട്ടളത്തിലെ എല്ലാവരും ഒന്നിച്ചു കൂടുന്ന ഒരു വലിയ കൂട്ടായ്മ യു സി എം വഴിയായിട്ട് സൃഷ്ടിക്കുകയും ചെയ്യും. പിതാവ് ഒരിക്കൽ പറഞ്ഞ മെത്രാൻ പദവിക്കാരന്മാരും ആത്മീയ കാര്യങ്ങൾക്കും സഭാത്മകമായ കാര്യങ്ങൾക്കും ദൈവശാസ്ത്രപരമായ കാര്യങ്ങൾക്കും ഒക്കെ പ്രാധാന്യം കൊടുക്കുമ്പോൾ ആ പ്രാധാന്യത്തിന്റെ യാതൊരു കുറവും വരുത്താതെ സാധാരണ മനുഷ്യന്റെ ആവശ്യങ്ങളോട് ഇടപെട്ട് പ്രവർത്തിച്ച ഒരു മെത്രാനാണ് ബെനഡിക്ട് മാർ ഗ്രിഗോറിയസ് സിരമേനി എന്ന. യേശുക്രിസ്തുവിന്റെ ശൈലി നമ്മൾ പരിശോധിച്ച് നോക്കും. യേശുക്രിസ്തു പൂർണമായി ദൈവത്തിന്റെ മകനായിട്ട് ജനിച്ച് പ്രവർത്തിച്ച യേശുക്രിസ്തു നമുക്കറിയാം പൂർണമായ മനുഷ്യൻ കൂടിയായിരുന്നു അന്ന്. അദ്ദേഹം അതിരാവിലെ മുതൽ നേരെ സന്ധ്യ വരികയും ജനങ്ങളുടെ കൂടെ ആയിരുന്നു, ജനങ്ങളുടെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയായി. ഒരിക്കലെ ബെനഡിക്ട് മാർ ഗ്രിഗോറിയസ് സിരമേനി പ്രസംഗിച്ച കാര്യം ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, അതായത് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നതിൽ ദൈവത്തെ സ്നേഹിക്കുന്നു, കുർബാന കാണുന്നതിൽ ആരാധിക്കുന്നതിൽ ദൈവത്തെ സ്നേഹിക്കുന്നു, വചനം പഠിക്കുന്നത് ധ്യാനിക്കുന്നതെല്ലാം ദൈവത്തെ സ്നേഹിക്കുന്നു. അത്രയും മാത്രം ചെയ്താൽ മാത്രം പോരാ, ദൈവത്തിന്റെ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട എല്ലാ മനുഷ്യരെയും സ്നേഹിക്കണം എന്നുകൂടി കർത്താവായ യേശു ക്രിസ്തു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ യേശു ക്രിസ്തു അതേ വാക്യത്തിൽ തന്നെ വീണ്ടും പറഞ്ഞു, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. അപ്പോൾ അഭിയുന്തനായ ബെനഡിക്ട് മാർ ഗ്രിഗോറിയസ് സിരമേനി പറഞ്ഞു, ദൈവത്തെ സ്നേഹിക്കുവാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം പ്രാർത്ഥനയോടൊപ്പം അതിന്റെ കുറവ് വരുത്താതെ കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കുന്ന അനേകം ശുശ്രൂഷകൾ കൂടി നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. അവിടെയാണ് തിരുവനന്തപുരം പട്ടണത്തിലെ ബെനഡിക്ട് മാർ ഗ്രിഗോറിയസ് സിരമേനി ചെഷിയർ ഹോം, അതുപോലെ അന്തർക്ക് വേണ്ടിയുള്ള സംഘടനകൾ അനേകം അനേകം കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ സമൂഹത്തിന് വ്യത്യാസപ്പെട്ട ഒരു മാനവികത കൊടുക്കുവാനായിട്ടിടയാ. സുവിശേഷം എന്ന് പറയുന്നത് സ്നേഹമാണ്, അത് ദൈവസ്നേഹവും മനുഷ്യ സ്നേഹവുമാണ്. സ്നേഹം എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ വിശാല എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ സാധ്യമാണ്. യേശു ക്രിസ്തു തന്റെ അടുത്ത് വന്ന എല്ലാ മനുഷ്യരെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം വിശാല ഹൃദയമുള്ളവനായിരുന്നു എന്നുള്ളതാണ്. മഗ്ദലനെ മറിയത്തെയും നല്ല കള്ളനെയും പാപത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെയും അന്ധനെയും കുരുടനെയും ചെകിടനെയും നമുക്കറിയാം എല്ലാവരെയും സ്വാഗതം ചെയ്യുവാൻ ഉൾക്കൊള്ളുവാൻ സാധ്യമാകുന്ന വിശാലമായ ഒരു ഹൃദയമാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറയും. അപ്പോൾ ഈ കാലഘട്ടത്തില് നമുക്ക് ഇപ്രകാരമുള്ള വളരെ വിശാലമായ ഒരു സുവിശേഷ വീക്ഷണം ആവശ്യമാണ് എന്ന് വളരെ വ്യക്തമായി സമൂഹത്തെ പഠിപ്പിച്ചയാളാണ് ബെനഡിക്ട് മാർ ഗ്രിഗോറിയസ് സിരമേനി. അദ്ദേഹം എല്ലാവരെയും ജാതിയുടെയോ മതത്തിന്റെയോ വർഗത്തിന്റെയോ ഒരു രീതിയിലും വേർപെടുത്താതെ എല്ലാവരെയും ദൈവത്തിന്റെ മക്കളായി സഹോദരങ്ങളായി സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുവാനായിട്ട് പഠിപ്പിച്ചു എന്നുള്ളത്. അദ്ദേഹം ചെയ്തിരുന്ന അനേകം കാര്യങ്ങളെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. മറ്റനേക കാര്യങ്ങളുണ്ട്. അദ്ദേഹം എവിടെ ചെന്നു കഴിഞ്ഞാലും ഏത് വിശാലമായിട്ടുള്ള സ്ഥലങ്ങളിൽ ചെന്നാലും പാവപ്പെട്ടവരോട് പ്രത്യേകമായ ഒരു കരുണ കാണിച്ചിരുന്നു എന്ന്. ഞാൻ പട്ടം കത്തീഡ്രൽ ദേവാലയത്തിലെ സെന്റ് മേരി കത്തീഡ്രൽ ദേവാലയത്തിലെ 6 വർഷം വികാരിയായിരുന്നു. ഞാനവിടെ വികാരിയായിരിക്കുന്ന അവസരത്തിലാണ് ബെനഡിക്ട് മാർ ഗ്രിഗോറിയസ് സിരമേനി കാലം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ അടക്ക ശുശ്രൂഷകളെല്ലാം ഞാനന്ന് അച്ഛനായിരിക്കുന്ന അവസരം നടത്തപ്പെടുന്നു. അപ്പോൾ അദ്ദേഹം മരിച്ച അന്ന് രാവിലെ ആ പട്ടം കത്തീഡ്രൽ ദേവാലയത്തിന്റെ മുന്നിൽ ഒരു ഭിക്ഷക്കാരന് എന്നും ഇരിപ്പുണ്ട്. ഞാൻ പറയാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഗ്രിഗോറിയസ് സിരമേനി കാറിൽ കടന്നു വരുമ്പോൾ ആ ഗേറ്റിൽ നിർത്തി ആ ഭിക്ഷക്കാരൻ തന്റെ പോക്കറ്റിൽ നിന്ന് 5 രൂപ 10 രൂപ എന്നും അവന്റെ ഭിക്ഷാപാത്രം ഇട്ടു കൊടുക്കാതെ കത്തീഡ്രലോട് കയറി വരുമായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം മരിച്ച അന്ന് ഗ്രിഗോറിയസ് സിരമേനി മരിച്ചു എന്നറിഞ്ഞപ്പോൾ ഈ ഭിക്ഷക്കാരൻ അവന്റെ ഭിക്ഷാപാത്രത്തിലുണ്ടായ നാണയത്തൊട്ടുകളും നോട്ടും വലിച്ചെറിഞ്ഞ്
എന്റെ തിരുമേനി മരിച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ച തെളിച്ചുകൊണ്ട് കത്തിയുടെ റോഡിൽ കൂടെ എന്റെ മുറിയിലേക്ക് ഓടി വന്ന സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഈ ബെനഡിക്ട് മാർ ക്രിസ്റ്റിയനും ഈ ഭിക്ഷക്കാരന്റെ ഹൃദയത്തിൽ എന്തുമാത്രം സ്വാധീനം ചെലുത്തി വയ്ക്കുവാനായിട്ട് നമ്മുടെ പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് പാവപ്പെട്ട കുറെ പെൺ സ്ത്രീകൾ ദിവസം സന്ധ്യയ്ക്ക് അവിടെ വന്നു ഇവരിങ്ങനെ കുറെ പൂക്കളുമായിട്ട് വരുന്നപ്പോ എന്നോട് പറഞ്ഞു, അച്ഛാ ആ പിതാവിന്റെ കവരടത്തില് ഞങ്ങൾക്ക് ഈ പൂക്കൾ വെച്ച് പ്രാർത്ഥിക്കുവാൻ സാധ്യമാകുമോ? അവരെ പൂക്കൾ വെച്ച് മുട്ടുകുത്തി കുമ്പിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്ന് വരികയാണ്? അവർ പറഞ്ഞു, ഞങ്ങൾ പാലാട് ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് വരികയാണ്. പറഞ്ഞു, നിങ്ങൾക്ക് തിരുവേദിയുമായിട്ട് എന്താണ് ബന്ധം? അപ്പോൾ ഇവര് പറഞ്ഞു, അച്ഛാ ഞങ്ങൾ ഇവിടെയൊക്കെ ഒന്നുമില്ലാതെ നടന്നിരുന്ന പാവപ്പെട്ട മനുഷ്യരാണ്, പഠിച്ചവരൊന്നുമല്ല. ഞങ്ങളെ തിരുമേനി വിളിച്ച് ഞങ്ങളെ എന്താണ് ചെടികൾ വെക്കാനായിട്ട് പഠിപ്പിച്ചു, പൂച്ചെട്ടുകളൊക്കെ വെക്കാനായിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞ് ഞങ്ങൾക്ക് ട്രെയിനിൽ നിന്നും അവിടെ ഉണ്ടായിരുന്ന കളക്ടറോട് പറഞ്ഞിട്ട് ഞങ്ങളെ 22 പേര് പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനുകൾ ചെടി വെക്കാനും നനയ്ക്കാനും പൂക്കൾ വെക്കാനും അലങ്കരിക്കുവാനും തിരുമേനി ഞങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് വന്നതാണ്. തിരുമേനി മരിച്ചെന്നറിഞ്ഞപ്പോൾ ആ ഗാർഡനിൽ നിന്ന് കിട്ടിയ ഏറ്റവും നല്ല പൂക്കളും പറിച്ചുകൊണ്ട് ഞങ്ങളിവിടെ വരികയാണ് തിരുമേനിയുടെ കബറിക്കൽ വെക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ തിരുമേനിക്കുണ്ടാകുന്ന ഒരു വലിയ മനുഷ്യ ബന്ധമെന്ന് പറയുന്നത് അദ്ദേഹം ഉന്നതമായ സ്ഥാനത്ത്, ആർച്ച് ബിഷപ്പ് എന്ന് പറയുന്ന സ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു സഭയുടെ തലവൻ എന്ന സ്ഥാനത്തിരുന്നപ്പോഴും സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവരിലേക്ക് തന്റെ കണ്ണുകൾ അയക്കുവാനും അവരെ ശ്രദ്ധിക്കുവാനും സഹായിക്കുവാനും അവരുടെ ആവശ്യങ്ങളിലെ കടന്നു ചെന്ന് അവരെ സഹായിക്കുവാനുമായിട്ടുള്ള ഒരു വലിയ മനസ്സ് അഭിവന്ദനായ ബെനഡിക്ട് മാർ ഗ്രിഗോറി സിരിമേനി കാത്ത് സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പിതാവിനെ നമ്മൾ അനുസ്മരിക്കുന്ന അവസരത്തിൽ സുവിശേഷത്തിന്റെ അതിമനോഹരമായ അല്ലെങ്കിൽ സഭ ഐക്യത്തിന്റെ സഭയുടെ ഏറ്റവും മനോഹരമായ അനേകം ചിത്രങ്ങൾ ഇതുപോലെ നമുക്ക് എടുത്ത് കാണിക്കുവാനായിട്ട് സാധ്യമാകും. അതുപോലെ തന്നെ അവിടെ ആ ചാലയിലുണ്ടായ നമുക്കറിയാം സംഘർഷ സമയത്ത് അഭിനന്ദനായ ബെനഡിക്ട് മാർ ഗ്രിഗോറി സിരിമേനി മന്മഥ സാറ് ചേർന്ന് അതിലെ കൂടെ നടത്തിയ ഒരു സമാധാന ശാന്തിയാത്രയാശം ഇല്ലാതെയാക്കുവാനായിട്ട് സാധ്യമാകും. അവിടെ വലിയ സംഘർഷം ഉണ്ടായ അവസരത്തില് അന്നത്തെ മുഖ്യമന്ത്രി കെ കരുണാകരൻ ഗ്രിഗോറി സിരിമേനിയുടെ വെച്ച് എങ്ങനെയാണ് സിരിമേനി പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മന്മഥ സാറും ഇവിടുത്തെ നമ്മുടെ വാളയ തീമാവും എല്ലാം കൂടെ നടന്ന് അവിടെ സമാധാനം നടത്തി വലിയ ഒരു ചരിത്രം നമ്മുടെ തിരുവനന്തപുരം പട്ടണത്തിനുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. നിരക്കൽ പ്രശ്നമുണ്ടായ അവസരത്തിൽ അവിടെ വലിയ എന്താണ് ഒരുപക്ഷെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം വന്നപ്പോൾ സമാധാനത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും ഏറ്റവും വലിയ സാക്ഷിയായി കടന്നു വരുവാൻ ക്രൈസ്തവ സമൂഹത്തിന് നേതൃത്വം നൽകിയത് ആ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയാണ്. അദ്ദേഹത്തിന്റെ വലിയ ഒരു ഉൾക്കാഴ്ചയുടെ ഭാഗമാണ് ലോകത്തിലെ എങ്ങുമില്ലാത്ത എല്ലാ സഭകൾക്കും അവകാശപ്പെട്ട എക്യുമെനിക്കൽ ചർച്ച്. ഇപ്പോൾ ദേവാലയം നമുക്കറിയാം നമ്മുടെ നിലയ്ക്കല് ഉയർന്നു നിൽക്കുന്നു. ലോകത്തിലെ കേരളത്തിലെ എല്ലാ സഭകൾക്കും ഒരുപോലെ അവകാശപ്പെട്ട ഒരു ദേവാലയം വേറെ എവിടെയും ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സഭാത്മകത യുണൈറ്റഡ് ക്രിസ്ത്യൻ മൂവ്മെന്റിന്റെ ഒരു വലിയ സാക്ഷ്യം അഭിനന്ദനായ ബെനഡിക്ട് മാർ ഗ്രിഗോറി സിരിമേനി കൊടുത്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ സമൂഹത്തിലെ പാവപ്പെട്ടവരെ സഹായിക്കുവാൻ വേണ്ടി അനേകം പദ്ധതികളും അതിലെ ചിലതൊക്കെ നമുക്ക് വെളുപ്പിളെ എന്താണ് തമാശ തോന്നുന്ന പദ്ധതിയൊക്കെയാണ്. ഞാൻ റീജൻസിയിലെ ഒരു ബ്രദറായിരിക്കുന്ന അവസരത്തില് ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ കാറിലെ സഹായിക്കാൻ പോകുമായിരുന്നു. അപ്പോൾ പോകുന്നതിന് മുമ്പ് അദ്ദേഹം പറയും, ഇവിടെ ചെറിയാൻ സാറേ പറഞ്ഞതുപോലെ കുറെ അരികളൊക്കെ എടുത്ത് ഈ ഇടുക്കി ഇടാൻ പറയും. അപ്പോൾ അവിടെ ചെറിയ എന്താണ് കവറിൽ പ്ലാസ്റ്റിക് കവറിൽ മീൻ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൂണുണ്ടാക്കുന്ന സാധനം അതേ കുറെ എണ്ണ എടുത്ത് ഇങ്ങനെ ഇടും. അതുപോലെ മീൻ കുഞ്ഞുങ്ങളെ കുറെ എണ്ണ ഇട്ട് കഴിഞ്ഞപ്പോൾ ഈ മണ്ണന്തല നമ്മളുടെ അവിടെ ഒരു നമുക്കറിയാം ഒരു ചെറിയ തടാകമുണ്ട്. അവിടെ നമുക്ക് കാറ് അവിടെ നിർത്തിയിട്ടല്ലോ പറഞ്ഞു, ബ്രദറെ ആ പ്ലാസ്റ്റിക് കൂട്ടില് രണ്ടു കൂടെ മീനെടുത്ത് ആ തടാകത്തിൽ ഇടാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് എന്തൊരു കളിയാണ്, ഈ രാത്രി നമ്മൾ തിരുമേനി കൊണ്ടുവന്ന് ഈ മണ്ണന്തല തടാകത്തില് ഈ മീനെ ഇട്ടാൽ ആർക്കും? ഞാൻ പറഞ്ഞു, തിരുമേനി അവിടെ മീനെ ഇട്ടാല് നമുക്ക് മീനെ പിടിക്കാൻ പറ്റുമോന്ന് ചോദിച്ചു. പറഞ്ഞു, ബ്രദർ മാത്രം വളരെയേറെ പ്രയാസമുള്ള കാര്യമാണ്, അപ്പൊ അവിടെ കൊണ്ട് മീനിടുക. അതുപോലെ പള്ളിയിൽ ചെല്ലുന്ന അവസരത്തിൽ പാവപ്പെട്ട ആൾക്കാർക്ക് എന്താ കൂണുണ്ടാക്കാനായിട്ട് കൂണിന്റെ വിത്ത് കൊടുക്കുക, ശുഭാവൂള് കൊടുക്കുക. ഇങ്ങനെയുള്ള സാധാരണ മനുഷ്യന്റെ ജീവിതത്തെ സന്തോഷപ്രദർത്തുന്ന അനേകം പ്രവർത്തികളെ ബെനഡിക്ട് മാർ ഗ്രിഗോറിയസ് സിരിമേനി ചെയ്യുവാനായിട്ട് അതുപോലെ പരിശീലനം കൊടുക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, നമുക്ക് വിശക്കുന്ന ഒരാളിന് ഒരു മീനെ കൊടുത്താൽ അദ്ദേഹം അന്നസുഖമായിട്ട് ഭക്ഷിച്ചു കിടന്നുറങ്ങുന്ന വിദ്യ പഠിപ്പിച്ചാൽ നമുക്ക് അദ്ദേഹത്തെ ജീവിതകാലം മുഴുവന് സന്തോഷത്തോടെ എന്താണ് ജീവിക്കുവാൻ സഹായിക്കുവാൻ സാധ്യം. അങ്ങനെ കാർഷിക രംഗത്ത് അതുപോലെ സാധാരണ മനുഷ്യന്റെ ജീവിതത്തെ ബലപ്പെടുത്തുന്ന ചെറുകിട വ്യവസായങ്ങൾ കൊണ്ടുവരുവാനായിട്ട്
അതുപോലെ തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് മാറി മാനീസ് പോലെയുള്ള കലാലയം അതിനു അനുബന്ധമായി നമ്മൾ ഇന്ന് കാണുന്ന ഈ ക്യാമ്പസിലെ കലാലയങ്ങൾ ആ കലാലയങ്ങളൊക്കെ സൃഷ്ടിക്കുമ്പോഴും അദ്ദേഹം കലാലയങ്ങളൊക്കെ നിർമ്മിക്കുകയും തുടങ്ങുകയൊക്കെ ചെയ്തത് പാവപ്പെട്ട മനുഷ്യരെ തിങ്ങിക്കൂടുന്നതായ സ്ഥലങ്ങളിലാണ്. ബെനഡിക്ട് മാർ ഗ്രിഗോറിയസ് സിരുമേനി സ്ഥാപിച്ച അനേകം സ്ഥാപനങ്ങൾ എടുത്തു നോക്കിയാൽ ലാഭം കിട്ടുന്ന ഒരു സ്ഥാപനവും ബെനഡിക്ട് മാർ ഗ്രിഗോറിയസ് സിരുമേനി തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ചേർഷ്യർ ഹോമിന് ഒരു ലാഭം കിട്ടുന്ന കാര്യമില്ല. ആരും ബ്ലൈൻഡ്സിന് വേണ്ടിയുള്ളതായത് അല്ലെങ്കിൽ സ്നേഹവും അല്ലെങ്കിൽ കോരല അഭിതവും ഒക്കെ എല്ലാം നഷ്ടത്തിൽ പോകുന്നതാണ്. പക്ഷേ ലാഭം കിട്ടുന്ന പ്രസ്ഥാനങ്ങളോട് അദ്ദേഹത്തിന് വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല, അദ്ദേഹം സ്ഥാപിച്ചിരുന്നില്ല എന്നുള്ളതാണ്. സ്കൂളുകളും കോളേജുകളും ഒക്കെ മാറി മനസ് കോളേജ് കഴിഞ്ഞാൽ ബാക്കി സ്ഥാപിച്ചിരിക്കുന്ന എല്ലാം പാവപ്പെട്ട മനുഷ്യർ താമസിക്കുന്ന ഗ്രാമങ്ങളിലും സ്ഥലങ്ങളിലും ഒക്കെയാണ്. അപ്പോൾ ഒരു വലിയ വിദ്യാഭ്യാസ ദാർശനികത, സാമൂഹിക മാറ്റത്തിന്റെ ദാർശനികത, സാമ്പത്തിക കാഴ്ചപ്പാട്. സാമ്പത്തിക കാഴ്ചപ്പാട് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു വലിയ വെൽഫെയർ എക്കണോമിക്സ് ഉണ്ട്, ഞാനിപ്പോൾ എക്കണോമിക്സ് പഠിച്ച ആളാണ് ഇപ്പോൾ മറിയൻസ് കോളേജില്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നത് നമുക്ക് സാമ്പത്തിക ഉന്നതിക്ക് ഒരു വെൽഫെയർ മോഡൽ പലവറ്റ ക്രൈറ്റീരിയ നമുക്ക് എടുക്കാം, അതായത് സമ്പന്നർ അവരുടെ തന്നെ നിൽക്കട്ടെ, അവരെ നമുക്ക് തൊടാനൊന്നും പോലെ അവരെ പിടിച്ചെടുത്തോണ്ട് വന്ന് വിഴക്ക് ഉണ്ടാക്കേണ്ട കാര്യമില്ല, പാവപ്പെട്ടവരെ നമുക്ക് സമ്പന്നരാകുന്ന ഒരു വലിയ സാമ്പത്തിക വെൽഫെയർ എക്കണോമിക്സിന്റെ കാഴ്ചപ്പാട് തിരുമേനി കൊടുത്തു എന്നുള്ളതാണ്. അങ്ങനെ നമ്മളെ സമഗ്രമായിട്ട് നോക്കുന്ന അവസരത്തിൽ നമ്മളുടെ എന്താണ് ഒരു ആത്മീയ നേതൃത്വം, ഒരു സാംസ്കാരിക നേതൃത്വം, ഒരു സാമ്പത്തിക സാമൂഹിക മാറ്റത്തിന്റെ നേതൃത്വം, അതിലെല്ലാം ഉപരിയായി വലിയ ഒരു മാനവികതയുടെ ഓരോ മനുഷ്യനെയും ഓരോ കുടുംബത്തെയും സ്വരം പര്യാപ്തതയാക്കി തീർക്കുന്ന ഒരു വലിയ കാഴ്ചപ്പാട്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിനകത്ത് ആധ്യാത്മിക ഭൗതിക വ്യത്യാസമില്ലായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഗോസ്പൽ ഈസ് ഡെവലപ്മെന്റ് ഓൾസോ, അതായത് സുവിശേഷം എന്ന് പറയുന്നത് വികസനം കൂടിയാണ്. മനുഷ്യന് ആഹാരവും വസ്ത്രവും കിടപ്പാടവും കൊടുക്കുന്ന ഒരു സുവിശേഷം കൂടി നമുക്ക് ആവശ്യമാണ്. യോഹന്നാന്റെ സുവിശേഷം മത്തായിയുടെ സുവിശേഷം 25 അധ്യായം വായിക്കുമ്പോൾ എനിക്ക് വിശന്നു നിങ്ങളെ ആഹാരം നൽകി, എനിക്ക് ദാഹിച്ചു കുടിക്കുവാനായിട്ട് നൽകി, വസ്ത്രമില്ലായിരുന്നു വസ്ത്രം നൽകി, ഞാൻ എന്താണ് ജയിലിലായിരുന്നു നിങ്ങൾ എന്നെ വന്നു കണ്ടു, പരദേശിയായിരുന്നു സ്വാഗതം ചെയ്തു, അതുകൊണ്ട് നിങ്ങൾ സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുവീൻ. അപ്പോൾ അവർ ചോദിച്ചു നീ ചെറിയവൽ ഒരുവന് കൊടുത്തത് എനിക്ക് തന്നെയാണ് നൽകിയത് എന്നുള്ള യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷ വചനം തൻ്റെ പ്രവർത്തനത്തിലൂടെ പ്രാവർത്തിയമാക്കുവാനായിട്ട് ബെനഡിക്ട് മാർ ഗ്രിഗോറിയസ് സിരുമേനി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അതുല്യനായിട്ടുള്ള ഒരു ആർച്ച് ബിഷപ്പായിരുന്നു ബെനഡിക്ട് മാർ ഗ്രിഗോറിയസ് സിരുമേനി. ആധ്യാത്മിക രംഗത്ത്, അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത്, സാമ്പത്തിക രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, അതുപോലെ തന്നെ സാമൂഹിക മാറ്റത്തിന്റെ രംഗത്ത്, മാനവികതയുടെ രംഗത്ത്, എന്താണ് സൗഹാർദ്ദത്തിന്റെ രംഗത്ത്, സമാധാനവും ശാന്തിയും പുലരുന്ന രംഗത്ത് എല്ലാം സുവിശേഷത്തിന്റെ നന്മകളെ കാത്തു സൂക്ഷിക്കുവാൻ ബെനഡിക്ട് മാർ ഗ്രിഗോറിയസ് സിരുമേനി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. യുണൈറ്റഡ് ക്രിസ്ത്യൻ മൂവ്മെന്റ് എനിക്ക് തോന്നുന്നത് അഭിമന്യനായ ബെനഡിക്ട് മാർ ഗ്രിഗോറിയസ് സിരുമേനി സ്ഥാപിച്ചത് ഈ ഒരു വലിയ ദാർശനികത ഈ കാലം ഉള്ളൂ എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ നമ്മളെ കുറഞ്ഞ കുറെ കൂടി ഉണർന്ന് പ്രവർത്തിക്കുകയും സുവിശേഷത്തിന്റെ സ്നേഹവും കരുണയും കരുതലും, സുവിശേഷം എന്ന് പറയുന്നത് സ്നേഹമാണ്, അത് കരുണയാണ്, അത് കരുതലാണ്, അതൊരു പ്രത്യാശയാണ്, അത് നമ്മൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും കുടുംബത്തിലും നമ്മളായിരിക്കുന്ന സഭാ മേഖലകളിലും അല്ലെങ്കിൽ സഭാ കൂട്ടായ്മയിലും കാത്തു സൂക്ഷിക്കുകയാണെന്ന് വരികിൽ നല്ല ഐക്യത്തിന്റെ സാക്ഷി നമുക്ക് കൊടുക്കുവാനായിട്ട് സാധ്യമാകും. സുവിശേഷം എന്ന് പറയുന്ന യഥാർത്ഥ യൂണിറ്റിയാണ്. ഗോസ്പൽ ഈസ് യൂണിറ്റി, ഡിസ് യൂണിറ്റി ഈസ് സ്കാൻഡൽ ടു ദ ഗോസ്പൽ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല ഐക്യപ്രവാചകന്മാരായി തീരുവാൻ, സുവിശേഷത്തിന്റെ നല്ല അംബാസഡർമാരായി തീരുവാൻ നമ്മുടെ കൂടി വരവ് ഇടയാകട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. എനിക്ക് തോന്നുന്നു അരമണിക്കൂർ വരെ എടുക്കാവുന്നതാണ് പറഞ്ഞിരുന്നതാണ്, സമയം ദീർഘിച്ചു എന്ന് തോന്നുന്നു. എങ്കിലും നിങ്ങൾ എല്ലാവരെയും കാണുവാനായിട്ടും ബെനഡിക്ട് മാർ ഗ്രിഗോറിയസ് സിരുമേനിയുടെ 26-ാമത്തെ ഓർമ്മ പെരുന്നാളിൽ UCM ഇതുപോലെ കൂടി വരവെ കൂട്ടി ഒന്നിച്ചു വന്ന് പ്രാർത്ഥിക്കുവാനും പിതാവിനെ അനുസ്മരിക്കുവാനും നിങ്ങളെ എല്ലാവരും ഒരിക്കൽ കൂടി ദൂരെ ഇരുന്നുകൊണ്ട് കാണുവാനും എനിക്ക് കിട്ടിയ ഒരു വലിയ അവസരം ഞാൻ UCM എനിക്ക് തന്ന അനുഗ്രഹമായിട്ട് കരുതുന്നു. നിങ്ങളുടെ എല്ലാ പ്രവർത്തനത്തിനും ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാ മംഗളങ്ങളും നേരുന്നു. സ്വർഗത്തിലായിരിക്കുന്ന ബെനഡിക്ട് മാർ ഗ്രിഗോറിയസ് സിരുമേനി UCMനെ നിരന്തരമായി അനുഗ്രഹിക്കട്ടെ, അതിന് നേതൃത്വം കൊടുക്കുന്നവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മളെല്ലാം ധാരാളമായിട്ട് അനുഗ്രഹിക്കും.